அப்ப தொடங்க அல்ல முதலாளி ஜங்க ஜக ஜக നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാട്ടാ. ഇപ്പം നമ്മൾ ഈ രണ്ടു മൂന്ന് ദിവസമായിട്ടൊക്കെ ഉയർന്നു നിൽക്കുന്ന ചില വിഷയങ്ങളുണ്ട്, ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ആയിട്ടുള്ള ചില വിഷയങ്ങൾ. അപ്പം അപർണയ്ക്ക് എന്തെങ്കിലും ഒരു ഓൺലൈൻ മാധ്യമത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ? മോശം അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. ബേസിക്കലി നമുക്ക് അങ്ങനെ ഒരു എന്താ പറയാ, ഏറ്റവും കൂടുതൽ ഓൺലൈൻ ഈ ന്യൂസ് വരുമ്പോൾ വരുന്ന ക്യാപ്ഷൻസ് ഒക്കെ എന്നെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ എന്താ ഇത്രയും അറ്റൻഷൻ സീക്കിംഗ് ആയിട്ട് എന്തിനാണ് അവർ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ വിചാരിക്കും. ബിക്കോസ് ദിസ് ഈസ് ബിസിനസ്. ഇപ്പം ഒരു ചാനലിൽ ഒരു നല്ലൊരു ക്യാപ്ഷൻ ഇട്ട് നമ്മുടെ ഇൻ്റർവ്യൂ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളതെല്ലാവരും റീപോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഇതല്ലാണ്ട് വെറുതെ കുറച്ച് ചീപ്പായിട്ടുള്ള അറ്റൻഷൻ സീക്കിംഗ് ക്യാപ്ഷൻസ് ഇടുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എന്തിനാ ചെയ്യുന്നതെന്ന് തോന്നി. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ, തോന്നിയിട്ടുണ്ട്. പക്ഷെ അല്ലാണ്ട് പിന്നത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ എന്ന് പറയുന്ന ഒരു ഫീൽഡിൽ നിന്ന് നമ്മൾ വരുമ്പോൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കാൻ വരുമ്പോൾ കൂടുതൽ പേഴ്സണലായിട്ട് കാര്യങ്ങൾ ചോദിക്കുക, അനാവശ്യമായിട്ടുള്ള കുറച്ച് ഇപ്പം എനിക്ക് ചോദിച്ചതാണ് അവാർഡ് കിട്ടിയതിന് പിറ്റേ ദിവസം ഒരു ഇന്റർവ്യൂവിൽ ആരോടെങ്കിലും ക്രഷ് ഉണ്ടോ എന്ന്. ഇതൊന്നും എനിക്ക് ഇറലവൻ്റ് ആണ് ആ ഒരു പോയിന്റിൽ. അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കാം. പിന്നെ ഒട്ടും റിസർച്ച് ചെയ്യാണ്ട് വന്ന് എന്തെങ്കിലും ചോദിക്കുക, അതൊക്കെ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയി തോന്നുന്നു. ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോൾ ദാറ്റ് ഡസൻ സ്റ്റിക്ക് ഓൺ ടു ഓൺലൈൻ. അത് ആര് ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിലും ആ കുറച്ച് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും തോന്നുന്നു. പക്ഷെ ഭയങ്കരമായിട്ടുള്ള മോശം എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായി. എല്ലാവരും കാണരുത്, എല്ലാവരും അത്രക്കാരല്ല. ഈ സർപ്പത്തിൽ തന്നെ വിഷമുള്ളതും വിഷമില്ലാത്തതൊക്കെ സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ. This is wrong.